ആ കുസുമം, ആ ഇല്ല, ഞാൻ 6:30 ആവും. ശരി ശരി. ജോലി ഉണ്ടെന്ന് പറഞ്ഞില്ലേ സാറ്? അല്ല, ഞാൻ ഇതിലെ ഒരു മൂന്നാല് ഫയലും കൂടെ ഒപ്പിട്ട് വെക്കേണ്ട, അത് കഴിഞ്ഞ പണി കഴിഞ്ഞു. ഇല്ല, പറഞ്ഞ പോലെ ഈ സാറ് ഭയങ്കര പ്രസന്റ് ആയിട്ടൊക്കെ ബിഹേവിച്ചത് എന്താ കാര്യം, എനിക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല. ഞാനും ഇത്ര നേരം അത് ആലോചിക്കായിരുന്നു, ഭയങ്കര അത്ഭുതമായി. പുതിയ സ്റ്റെപ്പ്, പുതിയ സ്റ്റെപ്പ് എണ്ണം കിട്ടി. നിങ്ങളൊരു കാര്യം ചെയ്യേ, കാക്കർശി നാടകത്തിൽ അഭിനയിച്ചോ, അതിലെന്തായാലും രണ്ട് പെണ്ണുങ്ങൾ വേണം. അയ്യോ, കാക്കർശിയും കുക്കർശിയും ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. അതൊക്കെ ഞാൻ പഠിപ്പിച്ചേരാന്ന്. ഡയലോഗ് ഒക്കെ ആദ്യം നമുക്ക് റെക്കോർഡ് ചെയ്യാം, പിന്നെ ലിപ്പ് കൊടുത്താൽ മതി. അയ്യോ ഇല്ല, ഇപ്പൊ ഇവിടെ ഓഫീസ് വർക്ക് ഒന്നും നടക്കുന്നില്ല. ഓരോ ആഫ്റ്റർ 1 വീക്ക് ഒരാഴ്ച കണ്ടു വരുമോ? അപേക്ഷയാണ് സാർ. സാറേ, ഒരു അപേക്ഷയാണ്. അല്ലേ, നിങ്ങളുടെ നാടെവിടെയാ? എവിടെ അടുത്ത? അവിടെ ഈ കാക്കാരശ്ശി നാടൊക്കെ ഉണ്ടോ? അറിയില്ല, അറിയില്ല. നാട്ടുപുറത്തൊക്കെ കാണുന്ന ഒരു കളിയാണ്, അമ്പലത്തിൽ ഉത്സവത്തിനൊക്കെ കാണുന്നത്. അറിയില്ല സാർ, അപേക്ഷയാണ്, അത് മോളെ കാര്യമാണ്. പറഞ്ഞു, ഇവിടെ തരാൻ പറ്റി, ഈ ഓഫീസിൽ തരാൻ പറ്റി. പണ്ട് ഒന്ന് പറഞ്ഞു കൊടുക്കുന്നു. തിരുവാതിര ഇല്ലെന്ന് പറയണ്ടേ? തിരുവാതിര ഇല്ലെന്ന് നേരത്തെ അറിയിച്ചില്ലെങ്കിൽ പിന്നെ അത് പ്രശ്നമാകും. പൊന്നു മണ്ടോദരി, ഒന്നും പറയാൻ നിൽക്കണ്ട, ഒന്നും പറയാൻ നിൽക്കണ്ട. അത് സ്റ്റേജിൽ കയറുമ്പോൾ അറിഞ്ഞോളൂ, തിരുവാതിര എല്ലാം കാക്കരിച്ച നാടകമാണ്. പിന്നെ ഇപ്പോഴേ പോയി ചീത്തകൾ എന്ത് കാര്യത്തിനാ? ഒരു കാര്യം ചെയ്യാം, അല്ല അത് 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 എന്തെങ്കിലും ചെയ്യാം. അതല്ല ഇപ്പൊ ഇതിന്റെ ഡ്രസ്സിന് എന്ത് ചെയ്യും? ഇതൊരു അത്യാവശ്യ കാര്യമാണ്. ചേട്ടാ, ഇത് എന്താന്നറിയാം, ഇതിപ്പോ എന്നെ കാണിക്കണ്ട, ഇവിടെ ഒരാഴ്ചത്തേക്ക് ഓഫീസ് കാര്യങ്ങളൊന്നും ചെയ്യണ്ടെന്ന് സാറ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സാറാണ് ആ കാര്യങ്ങളെല്ലാം നോക്കണത്. സാറുള്ളപ്പോ വാ. സാറ് എന്താണ്ടാവുക? സാറ് ഇന്നിപ്പോ എന്തായാലും ഇല്ല, നാളെ ഒന്ന് വന്ന് നോക്കട്ടോ. അതെ, ഇത് പറ ഡ്രസ് എന്താ ഈ കാക്കരിച്ച നാടകത്തിന്റെ? വാടക എടുക്കാതേ. അല്ല സാറ് പൈസ തരൂലേ? അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് മേടിക്കാം. അത് മതി. സത്യശീലൻ സാറല്ലേ? അതെ സാറേ. ഞങ്ങളുടെ പേര് മൊയ്തു. ആ, ഞാൻ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഓഫീസിൽ കയറി ഇറങ്ങണേ. എന്തായാലും ഓഫീസിലുള്ളവർ പറഞ്ഞു ഓരോക്കെ ഓണത്തിരക്കിലാണ് സാറിനെയാണ് കണ്ടെന്ന് പറഞ്ഞു. ആ അല്ല, എന്നെ എനിക്കും സമയമില്ല, ഞാനും തിരക്കിലാണ്. സാറേ, പ്രധാനപ്പെട്ട കാര്യമാണ് സാർ. എന്താണ് പറയൂ, സമയമായി, സമയമായി. നമ്മളെ ജീവിതത്തിന് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ആ എന്താ? നമുക്കൊരു മോളുണ്ട്. മോളൊരുത്തും വസീകരിച്ചിട്ട് നശിപ്പിച്ചാൽ മോളിപ്പോ ഗർഭിണി. ഒന്നാണ് ഈ ദുനിയാവിൽ എവിടെയും തിരഞ്ഞിട്ട് കാണുന്നില്ല. പോലീസിൽ ഞാൻ പരാതി കൊടുത്തു, പോലീസുകാരും ഒരുപാട് തിരഞ്ഞു, അവർക്ക് ഒരു പിടുത്തം കിട്ടില്ല. ഓൻ എവിടെ പോയി മുങ്ങിയെന്നറിയില്ല. അപ്പം മോളിപ്പോൾ ഗർഭിണിയാണ്. അപ്പോൾ പോലീസ് സ്റ്റേഷൻ എന്നാ പറഞ്ഞ് സാമൂഹ്യ നീതി വകുപ്പിൽ ഒരു അപേക്ഷ കൊടുത്താൽ എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടാവും. പ്രയോജനമുണ്ട്, കേസൊക്കെ ഒന്ന് ബലപ്പെടും. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, അതൊക്കെ ചെയ്യേണ്ട ഇവിടെ തന്നെയാണ്. നിങ്ങളൊരു കാര്യം ചെയ്യുക, അപേക്ഷ നമുക്ക് ഇപ്പോൾ വാങ്ങിക്കുന്ന നിർവാഹമില്ല, ഈ ഓണൊന്ന് കഴിയട്ടെ. എന്തെങ്കിലും ചെയ്യാൻ പറ്റും? മോള് പെരിൽ കരച്ചലും പിടിച്ചലാണ്. അതെ, ചെയ്ത് തരാമെന്ന് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്. പറഞ്ഞില്ലേ, സത്യശീലൻ സാറിനെ കണ്ടിരുന്നു, സാറെല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് മോളോട് പോയി പറഞ്ഞാൽ മതി. വേറെന്താ? വേറൊന്നുമില്ല. ഏ, വേറൊന്നുമില്ല. ആ, ഒന്നുമില്ലല്ലോ.